വണ്ടിയിൽ നിന്ന് സ്കിഡായതാണ്. സ്കിഡായി ഈ ഭാഗം ഷോൾഡർ ചരിഞ്ഞാണ് വീണത്. വീണ ശേഷം ഇവിടെ അനക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോയി അന്നേരം ഇഞ്ചക്ഷൻ എടുത്തു. പിന്നെ ബെൽറ്റ് ഇട്ട് രണ്ടാഴ്ച ബെൽറ്റ് ഇട്ട് റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ രണ്ടാഴ്ചയായിട്ടും കൈ ശരിക്കും പൊങ്ങുന്നില്ലായിരുന്നു. ഇപ്പൊ നല്ല രീതിയിൽ പൊക്കാൻ പറ്റുന്നുണ്ട്. നേരത്തെ ഇത്ര ഒരു പകുതിക്ക് നിൽക്കുക, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ വേദനയായിരുന്നു. ഇതിപ്പോ ഫ്രീ ആയിട്ട് എനിക്ക് ഇത്രയും വരെ പൊക്കാൻ പറ്റുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സിഡന്റ് ശേഷം വരുന്ന ചതവുകൾ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ഇതേപോലെ കപ്പിംഗ് തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് റിലീഫ് കിട്ടുമെന്ന് പറയുമ്പോൾ എത്രത്തോളം അത് കിട്ടുമെന്നുള്ള ആൾക്കാർക്ക് ആകാംക്ഷയാണ്. അങ്ങനെയുള്ള കേസുകളാണ് ശരിക്കും നമ്മൾ അനുഭവം റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങളൊരു അനുഭവസ്ഥനാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ശരിക്കും അവിടെ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇപ്പോൾ കപ്പിംഗ് തെറാപ്പി ചെയ്ത ശേഷം നല്ലൊരു വലിച്ചിലുണ്ടായിരുന്നു, എന്തോ ഒരു ഭാരം ഇറങ്ങി പോണോ പോലെ. നമസ്കാരം, അൻസാദാണ്. ആക്സിഡന്റ് പോലെ അല്ല അതിന് ശേഷം ഉണ്ടാകുന്ന ഇഞ്ചറീസ്, കൈകൊഴ തെന്നുക തുടങ്ങിയ ബുദ്ധിമുട്ടുകൾക്ക് അക്യുപഞ്ചറിൽ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കുമായി ചില ടിപ്സ് ആൻഡ് ട്രിക്സുകളും കൂടെ ഞാൻ നിങ്ങൾക്ക് പങ്കുവെക്കുന്നുണ്ട്. ഒന്ന്, പ്രധാനമായിട്ടും നമുക്കൊരു ആക്സിഡൻറ്റ് വന്നു, കുട്ടികൾ വീണു, അവിടെ ചതവ് വന്നു, അവിടെ പൊട്ടലുണ്ടായെങ്കിൽ വാട്ടർ ട്രീറ്റ്മെൻറ്റ് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആശ്വാസം ഉണ്ടാകും. ഈവൻ ചെറിയ എല്ലിനുണ്ടാകുന്ന സ്ക്രാച്ചുകൾ പോലും വളരെ വേഗം സുഖപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് ചെയ്യേണ്ടത് ഇത്രയാണ്: ഒന്ന് കാല് മടങ്ങുക, സൈക്കിളിൽ നിന്ന് വീഴുക, അല്ലെങ്കിൽ വണ്ടിയിൽ നിന്ന് വീഴുക, ഷോൾഡർ കുത്തി വീഴുക, ആ ഭാഗത്തേക്ക് ഹീറ്റ് ശരിക്കും എമിഷൻ ചെയ്യുകയും ആ ഭാഗത്ത് നീർക്കെട്ട് വരികയും ചെയ്യും. എന്നാൽ അത് കുറയ്ക്കാൻ വേണ്ടി വെള്ളം, സാധാ നമ്മുടെ തണുത്ത വെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ, ഇനി അതല്ലെങ്കിൽ പൈപ്പ് തുറന്നിട്ട് ആ ഭാഗം വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. 5 മിനിറ്റോ 10 മിനിറ്റോ അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ചെറിയ പൊട്ടലുണ്ടെങ്കിൽ പോലും അത് വേഗം റിക്കവർ ആകാൻ സഹായിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ നമുക്കറിയാവുന്ന ആൾക്കാരിൽ ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ ആ ഭാഗത്ത് എന്ത് ചെയ്യുക? കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എത്രയും വേഗം അടുത്തൊരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടറെ കാണിച്ച് വേണ്ട ചികിത്സ തേടുക. അക്യുപഞ്ചറിസ്റ്റ് ഉണ്ട്, അക്യുപഞ്ചറിസ്റ്റിനെ കാണുകയും കാണിക്കുകയും ചെയ്യാം. അതുപോലെ ഇപ്പോൾ നിങ്ങളായിട്ട് ഇന്ന് പങ്കുവെക്കുന്നത്, അതേപോലെ വണ്ടിയിൽ നിന്ന് ബൈക്കിൽ നിന്ന് വീഴുകയും അതിനുശേഷം ഷോൾഡർ ഊരിപ്പോവുകയും ഷോൾഡർ തിരിച്ച് പിടിച്ചിട്ടിട്ട് ശേഷം അമിതമായ വേദനയും അതേപോലെ കൈ പൊക്കാൻ പറ്റാത്ത ഒരു കേസ് അക്യുപഞ്ചർ കപ്പിംഗ് തെറാപ്പിയിൽ വന്ന മാറ്റമാണ് നിങ്ങൾക്കുമായി പങ്കുവെക്കുന്നത്.